ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് നിശ്ചിത മണിക്കൂർ താമസം അനുവദിക്കാനുള്ള സാധ്യത തേടി ദേവസ്വം ബോർഡ്. പരമ്പരാഗത പാത വഴിയുള്ള മടക്കയാത്രയുടെ കാര്യത്തിലും തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്നറിയുന്നു. 25-ന് ദേവസ്വം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കും. ഭക്താദുലുക്കു നെയ്യഭിഷേകം ചെയ്യേദാനിക്ക് അവകാശം ഇവപ്പെടണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരാണ് സന്നിധാനത്ത് വിശ്രമിക്കാനുള്ള സാഹചര്യം തേടുന്നതിലധികം. ദിവസം മുഴുവൻ തങ്ങാൻ അനുവദിക്കുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കോവിഡ് സാഹചര്യത്തിൽ ഏറെയാണ്. അതിനാൽ ഏതാനും മണിക്കൂറെങ്കിലും മുറികൾ അനുവദിക്കാനാകുമോ എന്നതിലേക്കാണ് ആലോചന. കച്ചവട സ്ഥാപനങ്ങളിലെ വിറ്റുവരവ്, വഴിപാടുകൾ വഴിയുള്ള കൂടുതൽ വരുമാനം എന്നിവ മുറി വാടകയ്ക്ക് പുറമെ വന്നു ചേരുകയും ചെയ്യും. അവിടെ കെട്ടിടം എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. താമസിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ ഒരു പ്രയാസവും ഇല്ല. കട്ടിലുള്ള റൂമുകളുണ്ട്, അല്ലാത്ത ഡോർമെറ്ററി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. സാഹചര്യം അനുകൂലമായാൽ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭംഗവും വരുത്താതെ ആ കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടപ്പാക്കുകയും ഗവൺമെൻറ് അതിനനുകൂലമായ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യും. വിശ്രമത്തിനായി മുറികൾ അനുവദിക്കപ്പെട്ടാൽ സന്നിധാനത്തെ അവശേഷിക്കുന്ന കടകളുടെ ലേലം കൂടി വേഗത്തിൽ സാധ്യമാകുമെന്നും കണക്കുകൂട്ടലുണ്ട്. എന്നാൽ ആരോഗ്യവകുപ്പ് നിലപാടാകും വിഷയത്തിൽ നിർണായകമാവുക. പമ്പാസ്നാനം അനുവദിക്കണമെന്നും നെയ്യഭിഷേകത്തിന് പഴയ രീതി പുനഃസ്ഥാപിക്കണമെന്നതും ഭക്തരുടെ താൽപ്പര്യങ്ങളാണ്. രോഗവ്യാപനത്തോത് കുറഞ്ഞതും കാലാവസ്ഥയിലുണ്ടായ അനുകൂല മാറ്റവും ഉപയോഗപ്പെടുത്തി കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്നാണ് ദേവസ്വം ബോർഡ് നിലപാട്. ഇതിൽ സർക്കാരിനും ഭിന്നാഭിപ്രായമില്ല. മാതൃഭൂമി ന്യൂസ് സന്നിധാനം.